ആദ്യം തന്നെ പോകുന്നത് കൊച്ചിയിലേക്കാണ്. എറണാകുളം ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ട്. വിവിധ ഇടങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന നടപടികളിലേക്കും കടന്നിരിക്കുകയാണ്. ബിജു പങ്കജ് വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. ബിജു, ബിജു എറണാകുളത്തിന്റെ ഏത് ഭാഗത്താണ് നിൽക്കുന്നത്? അവിടുത്തെ സാഹചര്യം എന്താണ്? ഹലോ, അഞ്ചിത, ഇവിടെ ഇന്ന് ഇന്നലെ രാത്രി മുതൽ പെയ്ത മഴ വലിയ തോതിലുള്ള വെള്ളക്കെട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ കളമശ്ശേരിയിലെ വി ആർ തങ്ങപ്പൻ റോഡ്. ഇത് ചങ്ങമ്പുഴ നഗരം കളമശ്ശേരിക്കടുത്താണ് ഈ ഇവിടെ ഈ വലിയ പ്രളയമുള്ളത്. ഇവിടുന്ന് ഫയർഫോഴ്സ് അടക്കമുള്ള ഒരു ബോട്ടിലാണ് ആൾക്കാരെ ഇവിടെ നിന്ന് ഒഴിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ എന്നോടൊപ്പം ഈ പ്രദേശവാസിയായ ഒരു അഡ്വക്കേറ്റ് ശ്രീജിത്ത് നമ്മളോടൊപ്പം ചേരിക്കുന്നത്. എന്താണ്, എപ്പോഴാണ് ഈ സ്ഥിതി വിശേഷം? ഇത് കഴിഞ്ഞ സൺഡേ ഫസ്റ്റ് ടൈം അല്ല, ഇതൊരു 4 വർഷമായിട്ട് റെഗുലറായിട്ട് നടക്കുന്ന ഒരു ഇഷ്യൂ ആണ്. ഇതുപോലെ തന്നെ 4 വർഷമായിട്ട് ഇതുപോലെ തന്നെ ചെറിയൊരു മഴ പെയ്തു കഴിഞ്ഞാൽ തന്നെ ഇവിടെ റോഡിൽ വെള്ളം വരുന്നൊരവസ്ഥയുണ്ട്. അത് ഈ ഒരു കുറച്ച് നാളായിട്ട് ഈ വരുന്ന വെള്ളത്തിൻ്റെ അളവ് ഇങ്ങനെ കൂടിക്കൂടി വരുവാണ്. ഓരോ പ്രാവശ്യവും വെള്ളത്തിൻ്റെ അളവ് കൂടിക്കൂടി വരിക. ഈ വെള്ളം ഇതുപോലെ വന്ന് ഇത് ഫസ്റ്റ് ടൈമാണ്. ഇന്നലെ രാവിലെ ഒരു 4-5 മണിക്ക് തുടങ്ങിയ മഴ ഇത്രയും ഒരു 3-4 മണിക്കൂറുണ്ട്. ഈ റോഡും ഈ പരിസരത്തുള്ള വീടുകളിലും എല്ലാം വെള്ളമായി കഴിഞ്ഞു ഇപ്പോൾ ഇത്രയും സമയം കൊണ്ട്. ഈ കഴിഞ്ഞ സൺഡേ ഇതുപോലെ തന്നെ ഇതിലും ഒരു സിവിയറിറ്റിയിൽ വെള്ളം വന്നതാണ്. വെള്ളം വന്ന് ഇതുപോലെ കുറേ വീടുകളിൽ വെള്ളം കയറി, കുറേ പേരെ ഇവാക്യുവേറ്റ് ചെയ്തു. ഇതൊക്കെ സംഭവിച്ച ശേഷം അവർ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ 4 ദിവസത്തിനുള്ളിലാണ് ഇതേ സംഭവം വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതുവരെ ഇവിടുന്ന് ഒരു സയൻറ്റിഫിക് സ്റ്റഡി നടത്താനോ എന്താണ് സംഭവിച്ചത് എന്ന് ആരെങ്കിലും വന്ന് അന്വേഷിക്കുകയോ യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്ന് ഇതുപോലെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല, പക്ഷേ രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പുറത്തെ വീടുകളിൽ നിന്ന് കുറേ പേരെ ഇവാക്യുവേറ്റ് ചെയ്തു. കുറേ പേര് മാറില്ലാന്നും പറഞ്ഞ് പ്രതിഷേധിച്ചിരിപ്പുണ്ട്. നിങ്ങൾക്ക് അങ്ങോട്ട് പോയി റിപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവിടുന്ന് നേരെ പോകുന്ന ഈ സ്ഥലത്ത് ഒരു 5-8 ഫാമിലികൾ ഞങ്ങൾ ഇറങ്ങൂല. ബിക്കോസ് അവർ സൺഡേ ഇത്രയും സാധനങ്ങൾ മാറ്റി പുതിയത് മേടിച്ചതാണ്. ഇനി അവർ പുതിയത് ബെഡും പാത്രങ്ങളും പുതിയത് മേടിക്കുമോ? വീടിനകം മൊത്തം ചെളി കയറുവാണ്. പ്രളയം വന്നതിനേക്കാളും മോശം അവസ്ഥയാണ് ഇപ്പോൾ. പക്ഷേ എന്തുകൊണ്ട് ഇത് ഇതിനകത്ത് എവിടുന്നാണ് ഈ എക്സ്ട്രാ വെള്ളം വരുന്നത് എന്നൊരു സ്റ്റഡി നടത്തി അതിനൊരു സൊല്യൂഷൻ കണ്ടാലേ ഇതിനൊരു പരിഹാരമാവുള്ളൂ. അത് ചെയ്യുക തന്നെ വേണം. ഇതിന് എത്ര ശക്തമായിട്ട് പറഞ്ഞിട്ടും ആരും ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ ഇലക്ഷൻ നടക്കുന്നുണ്ട്, തൊട്ടടുത്താണ്. എല്ലാ സ്ഥാനാർത്ഥികളും അവരവരെ കോൺസ്റ്റിറ്റ്യൻസി നോക്കുക. പക്ഷേ ഇത് ഇത്രയും ജനങ്ങളെ അഫക്ട് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. 10-20 വീട്ടുകാരുടെ വീടും സാധനങ്ങളും വണ്ടികളും ഉൾപ്പെടെ നശിച്ചു പോയി. എത്ര പേരെ ഇവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്തു? ഫയർഫോഴ്സ് ആണോ? ഫയർഫോഴ്സ് വന്നിട്ട് അവരെ ഇവാക്യുവേറ്റ് ചെയ്തിട്ടുണ്ട്. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ ഫാമിലികൾ ഇറങ്ങില്ല എന്ന് പറഞ്ഞ അവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവർ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അവർ ഇനിയും ഇറങ്ങിപ്പോയിട്ട് എന്ത് ചെയ്യും? അടുത്ത ആഴ്ച അവർ പുതിയ സാധനം മേടിക്കണോ? ഇവിടെ എന്തെങ്കിലും ഒരു നിയമസംവിധാനം ചെയ്യണ്ടേ? ആരെങ്കിലും വന്നൊന്ന് അന്വേഷിക്കണ്ടേ? ഇത്രയും കഴിഞ്ഞ ദിവസം നന്നായി വെള്ളം പൊങ്ങിയിരുന്നു. കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ വെള്ളമായിരുന്നു. നിങ്ങളുടെ ചാനലിൽ തന്നെ കൃത്യമായിട്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആര് കണ്ടു? ആര് വന്നു ഇവിടെ? 4 ദിവസത്തിനുള്ളിൽ മഴ പോകുമെന്ന് വിചാരിച്ചോ? കാലാവസ്ഥ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിയും മഴ വരുന്നുണ്ട്. 2 ദിവസം കഴിയുമ്പോൾ ഇതേ സിവിയറിറ്റിയിൽ ഇതുപോലെ തന്നെ വെള്ളം ഉണ്ടാവും ഇവിടെ. അതുകൊണ്ട് കൃത്യമായിട്ട് ആരെങ്കിലും വന്നൊരു സൊല്യൂഷൻ കാണാതെ ഇതിന് യാതൊരു പരിഹാരവും ഉണ്ടാവില്ല. ഇവിടെ വന്ന് പരിഹാരം ചെയ്യുക, 2 തമിഴന്മാരെ കൊണ്ടുവന്ന് ഈ കാനയിലുള്ള ചെളി ഇത്തിരി മറ്റേ മമ്മട്ടിക്ക് കോരിയിട്ട് പരിഹാരം ആവില്ല. ഇത് കളമശ്ശേരി മണ്ഡലമല്ലേ? നമ്മളെ MLA, അതായത് നമ്മുടെ മിനിസ്റ്ററുടെ മണ്ഡലമാണ് ഇത്. പി രാജീവിന്റെ മണ്ഡലമാണിത്. അദ്ദേഹത്തോട് ഇതുവരെ സംസാരിച്ചു? അദ്ദേഹത്തോടൊക്കെ അറിയിച്ചിട്ടുണ്ട് കാര്യങ്ങൾ. അദ്ദേഹവും ആരെങ്കിലും ഇടപെട്ട് ഇതിനൊരു സൊല്യൂഷൻ വേണം, കൃത്യമായിട്ടൊരു സൊല്യൂഷൻ. നഗരസഭയിൽ നിന്ന് ആരെങ്കിലും വന്ന, ഏറ്റവും മൂക്കിന്റെ താഴെ നഗരസഭ ഇവിടെ ഓഫീസ്, ഇവിടെ 1.5 കിലോമീറ്റർ അപ്പുറത്തുള്ള ഓഫീസ്. ആരും വന്നു പി രാജീവ് കഴിഞ്ഞ തവണ എങ്ങനെ നിങ്ങൾ അറിയിച്ചിട്ട് വന്നിരുന്നു? ഇവിടുന്ന് നാട്ടുകാർ അറിയിച്ചിട്ടുണ്ട്, ആരും വന്നിട്ടില്ല. ഇവിടെ രാജീവ് എന്നല്ല, ഒരാളും ഇവിടെ വന്ന് അന്വേഷിച്ചിട്ടില്ല. ഒരാളും വന്ന് അന്വേഷിച്ചിട്ടില്ല. ഇപ്പം വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ സിവിയറിറ്റി കാണാൻ പറ്റും. മിനിസ്റ്ററുടെ മണ്ഡലമാണ് ഇത്. മന്ത്രി ഇവിടെ ഉണ്ട് താനും, അദ്ദേഹം ഇവിടെ ഇതുവരെയും വന്നു. ഇല്ല, മന്ത്രി എന്നല്ല, ഒരു മനുഷ്യൻ വന്നിട്ടില്ല ഇവിടെ. അത്ര അഞ്ചിത ഇപ്പോൾ പറയുന്നത് കേട്ടില്ല, കാരണം ഇത് പി രാജീവിൻ്റെ, മന്ത്രി പി രാജീവിൻ്റെ സ്വന്തം മണ്ഡലമാണ്. കഴിഞ്ഞ തവണ നമ്മുടെ ദിവ്യ ജോസഫ് ഇവിടെ പെട്ടുപോയി ഒരു സ്ത്രീയെക്കുറിച്ച് ഒരു ദൃശ്യ വാർത്ത ചെയ്തിരുന്നു. അന്ന് അതൊരു വലിയ സോഷ്യൽ മീഡിയയിലൊക്കെ, സമൂഹ മാധ്യമങ്ങളിലെല്ലാം വലിയ ചർച്ചാവിഷയം മാറി. എന്നിട്ടും ഇവിടെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. ഇപ്പം നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഈ റെസിഡൻഷ്യൽ ഏരിയ ആണ് ഇവിടെ. കഴിഞ്ഞ പ്രളയകാലത്ത് നന്നായി വെള്ളം പൊങ്ങിയിരുന്നു. പക്ഷേ ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ വെള്ളം പൊങ്ങുന്നു എന്നുള്ളതിനെക്കുറിച്ച് പഠനം നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടും ഒന്നും സംഭവിച്ചില്ല. ഇപ്പം 2 തവണയും വെള്ളം പൊങ്ങിയിട്ടും പി രാജീവിനെ വിവരം അറിയിച്ചിരുന്നു, പക്ഷേ ഇങ്ങോട്ടേക്ക് അദ്ദേഹം തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. പലരും ഇത്രയും വെള്ളം പൊങ്ങിയിട്ടും വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കൂട്ടാക്കുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോട് തന്നെ ചോദിക്കുക, അവർ തന്നെ ഇപ്പോൾ നമ്മളോട് പറയും. ഓക്കെ ബിജു, ഇവിടെ ഇനി എത്ര ആൾക്കാർ? പലരും പോരാൻ വിസമ്മതിക്കുകയാണ്. പോരാൻ വരാൻ വിസമ്മതിച്ച് കുറച്ച് പേരുണ്ട്. എത്ര
എത്രയോളം പേരുണ്ട്? എത്ര പേരുണ്ടെന്ന് കറക്റ്റ് അറിയത്തില്ല. പല കുടുംബങ്ങളിലും വിസമ്മതിച്ച് ഉണ്ട്. എന്തേരം വെള്ളം അവിടെ പൊങ്ങിയിട്ടുണ്ട്? അവിടെ ഈ റോഡിന്റെ സൈഡിൽ ഒരു കനാലാണ്. ആ കനാലിൽ വെള്ളം, ആ കനാലിലൂടെ വെള്ളം ഒഴുകി തടസ്സപ്പെട്ടത് കൊണ്ടാണ് ഇത് മുകളിലോട്ട് വന്നേക്കുന്നത്. അത് ഒരുപാട് പേരുണ്ട് അവിടെ. ആ വീട്ടുകാർ, കുറച്ച് വീട്ടുകാരുണ്ട് അവിടെ. അവരെന്താ പറയുന്നത്? അവർ മാറാൻ തയ്യാറാവുന്നില്ല. നമ്മൾ മാറാൻ തയ്യാറായവരെല്ലാം മാറ്റിയിട്ടുണ്ട്. എത്ര പേരോളം മാറ്റി? നമ്മളൊരു 6 കുടുംബങ്ങളെ മാറ്റി. 6-7 കുടുംബങ്ങളെ മാറ്റി. കുറച്ച് പേര് അവിടെ ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അവിടെ നന്നായിട്ട് വെള്ളം പൊങ്ങിയിട്ടുണ്ട്. ആ ഈ ചെല്ലുമ്പോൾ, ഇവിടുന്ന് ചെല്ലുമ്പോൾ നല്ല വെള്ളം പൊങ്ങിയിട്ടുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു നിരവധി പേര് ഒഴിയാൻ സന്നദ്ധമാകുന്നില്ല, പക്ഷേ വെള്ളം പൊങ്ങിക്കിടക്കുകയാണ്, അവർ ഒഴിയാൻ സന്നദ്ധമല്ല എന്നാണ് പറയുന്നത്. 6 കുടുംബങ്ങളെ ആണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഒഴിപ്പിച്ചത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഈ പ്രദേശം നന്നായി വെള്ളം ഉയർന്നിട്ടുണ്ട്. ഒരു കനാലാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. ആ കനാലിൽ വെള്ളം ഉയർന്നോടെയാണ് ഈ ആളുകളൊക്കെ മാറ്റുന്നത്. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ഉണ്ടോ? ചേട്ടാ, ആ കഴിഞ്ഞ പ്രാവശ്യം വെള്ളം പൊങ്ങി, അതിന്റെ മുമ്പിലത്തെ പ്രാവശ്യം വെള്ളം പൊങ്ങി. എല്ലാം മഴ പെയ്യുമ്പോഴും ഇവിടെ വെള്ളം പൊങ്ങും. ഇവിടെ അങ്ങനെ പൊങ്ങുന്ന ഒരു സ്ഥലമായിരുന്നു? ആ അല്ല, ഇവിടെ പണ്ട് പൊങ്ങത്തില്ലായിരുന്നു. ഈ കന ചെറുതായില്ലേ, വെള്ളം അങ്ങനെ ഒഴുകി പാന പണിച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. വൃത്തിയാക്കുന്നൊന്നുമില്ല. വൃത്തി ഇടയ്ക്കൊക്കെ ആക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അവർ വൃത്തിയാക്കിയതാ. എല്ലാം സൈഡൊക്കെ കെട്ടിയെല്ലാം വൃത്തിയാക്കിയതാ. പിന്നെ ആൾക്കാർ വേസ്റ്റ് കൊണ്ടിടുക, എല്ലാം കൂടെ തടഞ്ഞിരിക്കുന്നുണ്ട് ഇവിടെ വെള്ളപ്പൊക്കം വരുന്നത്. അവിടെ ഞങ്ങളുടെ, ഞാൻ താമസിക്കുന്ന വീട് അപ്പുറത്താണ്. അവിടെ മുറ്റത്തും വെള്ളമാണ് പെരക്കകത്ത്. ഇപ്പോൾ കുറച്ച് നാളായി ഇപ്പോൾ ഇങ്ങനെ വരുന്നു. കാരണം മെയിനായിട്ട് എടപ്പള്ളിത്തോട് ഒന്നും ക്ലീൻ ആക്കില്ല. കംപ്ലീറ്റ് പാല് കയറി കിടക്കണം അവിടെ. ഇവിടെ നിന്നുള്ള വെള്ളം അവിടെ ചെന്നാൽ അവിടെ നിന്ന് ഒഴുക്കില്ല, അങ്ങനെ പോകുന്നില്ല. മന്ത്രിയുടെ മണ്ഡലമല്ലേ? എന്നിട്ട് നിങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. ഇതുവരെയും മന്ത്രി ഇവിടെ എത്തിയിട്ടില്ല. കഴിഞ്ഞ ഞായറാഴ്ച വെള്ളപ്പൊക്കം ഉണ്ടായി, അന്നും വന്നില്ല. ഇപ്പോൾ ഇന്നും വന്നിട്ടില്ല. അതായത് വിവരം അറിയിച്ചു? ആ വിവരം അറിഞ്ഞിട്ടുണ്ടാവല്ലോ. സ്വാഭാവികമായിട്ടും നമ്മൾ മന്ത്രിയുടെ വാർഡിൽ ഇത്ര അധികം ആളുകൾ ഇടങ്ങേറായിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അറിയുമല്ലോ. അഞ്ചിത, ഇവിടുത്തെ നാട്ടുകാരൊക്കെ വലിയ കഷ്ടത്തിലാണ്. കാരണം ഇങ്ങനെ കുറച്ച് നാളായാലും ഇങ്ങനെ വെള്ളം ഉയർന്നത്. പ്രധാനമായിട്ടും പലരും പറയുന്നത് ഈ എടപ്പള്ളി തോട് അത് വൃത്തിഹീനമായി കിടക്കണം, അത് ക്ലീനാക്കാനുള്ള ഒരു പരിപാടിയും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. കഴിഞ്ഞ മഴക്കാലത്തും വലിയ വെള്ളപ്പൊക്കമാണ് ഇവിടെ നിന്നുണ്ടായത്. ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നില്ലേ, ഈ പ്രദേശങ്ങളിൽ ഉയർന്ന കെട്ടിടങ്ങളിലൊക്കെ ആൾക്കാർ കയറിയിരിക്കുകയാണ്. അവർ താഴേക്ക് ഇറങ്ങുന്നില്ല, ഫ്ലാറ്റിലൊക്കെ ഉള്ളവർ. ബിജു, ഇനിയും മഴ പെയ്താൽ കുറച്ചുകൂടി കാര്യങ്ങൾ കഷ്ടപ്പാടിലാകുമല്ലേ? കാരണം ഈ തറനിരപ്പിലേക്കൊക്കെ, വീടിൻ്റെ തറനിരപ്പിലേക്കൊക്കെ ഇതിനോടകം ജലം എത്തിയിട്ടുണ്ടല്ലോ. മുകളിൽ ആളുകളൊക്കെ തന്നെ അവിടെ നിന്നുകൊണ്ട് നോക്കുന്നു, പക്ഷെ താഴെയുള്ളവർക്കൊക്കെ ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടല്ലേ? തീർച്ചയായും തീർച്ചയായും. നമ്മൾ കൊച്ചി നഗരവും പരിസരങ്ങളിലെ ഒരു സ്ഥിതിവിശേഷം നോക്കിക്കഴിഞ്ഞാൽ ഒരു മഴ ശക്തമായിട്ട് പെയ്താലും വെള്ളം പൊങ്ങും. അത് കാലാകാലങ്ങളെ എങ്ങനെയാണ്? കാരണം കാലാകാലങ്ങളിൽ റോഡ് ക്ലീനാക്കുന്നില്ല, കനാലുകൾ ക്ലീനാക്കുന്നില്ല. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കണ്ട് ഈ കനാലിലൂടെ, ഈ കനാലിലെ വെള്ളം ഉയർന്നതാണ് ഈ പ്രശ്നത്തിന് ഇടയാക്കിയിരിക്കുന്നത്. ഈ ഇവിടെ കൃത്യമായിട്ടൊരു വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനമില്ല. ചേട്ടാ, ഒരു കഴിഞ്ഞ ഞായറാഴ്ച തുടങ്ങി ഫസ്റ്റ്. എന്താ കാരണമായിട്ട് നേരത്തെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു? നേരത്തെയൊക്കെ വെള്ളം കയറി 2 മണിക്കൂർ കൊണ്ട് ഇറങ്ങി പോകുമായിരുന്നു. ഇപ്പൊ വേറെ എന്തോ ഭാഗത്തു നിന്നുള്ള വെള്ളം കൂടി തിരിച്ചു വിട്ടു എന്നാണ് പറയണത്. ആ കിഴക്ക് തൃക്കാക്കര അമ്പലമില്ലേ, അവിടെ നിന്ന് കുറെ വേറെ ചാനലും കൂടെ കയറി വരണുണ്ട്. ഇതേ മറ്റേ വെള്ളം കയറ്റി ഇങ്ങോട്ട് വിടണുണ്ട്. അത് കയറ്റി വിടണോണ്ടാണ് ഈ വെള്ളം ഇടുക. പിന്നെ ഇവിടുത്തെ മറ്റേ പോട്ടച്ചല റോഡുണ്ട്, ആ തോടിൻ്റെ അതിലേ കയറി വരുന്ന വെള്ളങ്ങളും കൂടി കയറി വരുന്നുണ്ട്. ഇപ്പം നിലവിൽ നമുക്കിപ്പോൾ എല്ലാം കൂടി വന്ന് ഈ ജംഗ്ഷനിൽ കയറി കഴിഞ്ഞ നേരെ ഇവിടെ വന്നിട്ട് എത്ര വീട്ടുകാരുണ്ടോ? അതൊരു 10-15 വീട്ടുകാർ ഈ സൈഡിൽ തന്നെയുണ്ട്. പിന്നെ അങ്ങോട്ട് അറ്റം വരെ കിടക്കുക, അങ്ങേ അറ്റം വരെ കിടക്കുകയാണ് ഈ നമ്മളുടെ വീട്. തോടിനരികെ തന്നെ ഇങ്ങനെ അവിടെ നിന്ന് നീളത്തിൽ അങ്ങോട്ട് പോകും, കൂനന്തേക്ക് പോകും ആ വഴി. ആ പോകുന്ന വഴിയിലാണ് ശരിക്കും ബ്ലോക്ക് വന്നേക്കണത്. അവിടെ റോഡ് ഇപ്പോൾ സ്ലാബിട്ട് നിരത്തിയിട്ടുണ്ട്. തോട് ആ സ്ലാബിനുണ്ടതിൻ്റെ അടിയിൽ ബ്ലോക്കായിട്ട് വരുന്നൊരവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ഈ ജംഗ്ഷൻ കണ്ടല്ലോ, ഇപ്പോൾ ഈ ഇവിടെ നിന്ന് വന്നത് കിഴക്കുനിന്ന് വന്നത് ഈ ഇവിടെ നിന്ന് ഇപ്പോൾ ഈ ചങ്ങമ്പുഴറിൽ നിന്ന് വന്ന വെള്ളങ്ങളും ഇവിടെ നിന്നും വരുന്ന വെള്ളങ്ങളെല്ലാം കൂടി ഒഴുകണത് ഈ റോട്ടേ കൂടിയാണ്, ഈ തോടിൽ പോകുന്നതാണ്. എന്ത് ചെയ്യാനാണ്, നമുക്കിപ്പോൾ അനുഭവിക്കാതിരിക്കാൻ പറ്റൂല. അഞ്ചിത്, ഈ വെള്ളം ഒഴുകിപ്പോകാറുള്ള സംവിധാനം ഇല്ലാന്നുള്ളതാണ് നമ്മുടെ കൊച്ചി നഗരത്തിലെ തന്നെ പ്രധാന പ്രശ്നം. അതൊക്കെ ഒറ്റ മഴ പെയ്തു കഴിഞ്ഞാൽ KSRTCയും റെയിൽവേ സ്റ്റേഷനും ഒക്കെ MG റോഡും അടക്കം
വെള്ളം ഇപ്പോൾ അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന കളമശ്ശേരി കിടപ്പള്ളിക്കും ഒക്കെ പരിസരത്ത് കിടക്കുന്ന ഈ പ്രദേശം ഈ സ്ഥിതി തന്നെ വ്യാപകമാണ്. അതായത് മനസ്സിലാവുന്നു ആളുകളൊക്കെ അങ്ങേറ്റം പ്രതിസന്ധിയിലാണ്. ഈ കളമശ്ശേരി തങ്കപ്പൻ റോഡിൽ നിന്നുള്ള വിവരങ്ങളാണ് ബിജു പങ്കജ് പങ്കുവച്ചത്. അവിടെ വെള്ളം ഉയർന്നു, ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. ഇതൊരു പതിവ് സംഭവമാണ്, മഴ പെയ്താൽ ഇങ്ങനെ വെള്ളക്കെട്ടുണ്ടാകുന്നു. അതുകൊണ്ട് പലരും പ്രതിഷേധിച്ച് വീടുകളിൽ നിന്ന് മാറാൻ പോലും തയ്യാറാകുന്നില്ല. മന്ത്രി പി രാജീവിൻ്റെ മണ്ഡലമാണ്, മന്ത്രി വിവരമറിഞ്ഞിട്ടും അവിടേക്ക് എത്തിയിട്ടില്ല എന്നുള്ള പരിഭവം കൂടി ജനങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. മറ്റൊരിടത്ത് നിന്നുള്ള ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. എറണാകുളം ജില്ലയുടെ വിവിധയിടങ്ങളിൽ സമാനമായ രീതിയിൽ വെള്ളക്കെട്ട് ഉയർന്നു.